1975 ജൂൺ 25 അന്നാണ് ഇന്ത്യൻ ജനാധിപത്യത്തിലെ കറുത്ത ദിനം. ഇന്ദിരാഗാന്ധിയുടെ ശുപാർശയിൽ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് അടിയന്തരാവസ്ഥയായിരുന്നില്ല, അടി ഇന്ദിരാവസ്ഥ തന്നെയായിരുന്നു. നിരവധി നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു, പത്രമാരണ നിയമം നടപ്പാക്കി. ഗവൺമെൻറ് അനുകൂലമല്ലാത്ത ഒരു വാർത്തകളും പുറത്തു വരാത്ത കാലമായിരുന്നു അത്. പല സ്ഥലങ്ങളിലും മർദ്ദനങ്ങൾ നിരവധി അരങ്ങേറി, നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. ഇന്ദിരാഗാന്ധിയുടെ അനുഗ്രഹാശിസുകളോടെ സഞ്ജയ് ഗാന്ധി നിരവധി ജനവിരുദ്ധ പരിപാടികളുമായി രംഗത്തിറങ്ങി. നാവടക്കൂ പണിയെടുക്കൂ എന്നതായിരുന്നു മുദ്രാവാക്യം തന്നെ. അതോടുകൂടി ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ഇന്ദിരാഗാന്ധിക്ക് എതിരായി. അടിയന്തരാവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ നയിച്ചത് മറ്റൊരു കാരണമായിരുന്നു. റായ്ബറേലിയിൽ നിന്നാണ് അന്ന് ഇന്ദിരാഗാന്ധി ജയിച്ച് ലോക്സഭയിലെത്തി പ്രധാനമന്ത്രിയായത്. ഇന്ദിരാഗാന്ധി തൻ്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു എന്ന് കാട്ടി എതിർ സ്ഥാനാർത്ഥിയായ രാജ്നാരായണൻ അലഹബാദ് ഹൈക്കോടതിയിൽ നൽകിയ കേസിൽ വിധിയായി. ഇന്ദിരാഗാന്ധിക്ക് അയോഗ്യത കൽപ്പിക്കപ്പെട്ടു. എന്നാൽ ഇന്ദിരാഗാന്ധിക്ക് പാർലമെൻറ്റിൽ പങ്കെടുക്കാമെന്നും വോട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഭേദഗതി അന്ന് സുപ്രീംകോടതിയിലെ ജഡ്ജിയായിരുന്ന നമ്മുടെ വി ആർ കൃഷ്ണയ്യർ നൽകി. അതോടുകൂടിയാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയിലേക്ക് പോയത്. തൻ്റെ പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാതായി എന്ന് തിരിച്ചറിഞ്ഞ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയായിരുന്നു. അങ്ങനെയാണ് ജനാധിപത്യത്തിലെ കറുത്ത ദിനമായി അടിയന്തരാവസ്ഥ മാറിയത്.